വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വാട്ട് ഈസ് എ ഡെറിവേറ്റീവ് അട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെർവേറ്റീവ്സ് ഫങ്ഷൻസ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെർവേറ്റീവ്സ് ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ടുഡേ വി ആർ ഗോൺ ടു ഡിസ്കസ് അബൌട്ട് വൺ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ദാറ്റ് ഈസ് പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ പ്രധാനമായിട്ടും കാണുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നുള്ളതാണ് ബേസിക്കലി ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ദ ആർ ഹെഡ്ജേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ആർബിട്രേജ് ഈ ഒരു മൂന്ന് ടേംസും വരുന്നത് എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ദേ ആർ ഡീലിംഗ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് വാട്ട് ഈസ് ദി പേർപ്പസ് ബിഹൈൻഡ് ടു എൻ്ററിങ് ടു എ ഡെറിവേറ്റീവ് മാർക്കറ്റ് ആ ഒരു ബേസിലാണ് ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പാർട്ടീസിനും ഓരോ പർപ്പസ് ഉണ്ടാവും ആ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുന്നത് ആ പർപ്പസ് എന്താണെന്നുള്ള ബേസിലാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ അവർ ഏത് ടൈപ്പ് ഡെറിവേറ്റീവ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ റിസ്ക് എടുക്കാൻ വേണ്ടി റെഡിയാണോ അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഈ മൂന്ന് പാർട്ടീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഔട്ട് ഓഫ് ദി പാർട്ടിസിപ്പൻ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻറ്റ് ഈസ് ഹെഡ്ജർ ഹെഡ്ജിങ് എന്ന് പറയുന്നിട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഹെഡ്ജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക് എന്നുള്ളതാണ് റിസ്ക് പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ് ഹെഡ്ജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേം തന്നെയാണ് നമുക്ക് ഹൂഷാൻ ഹെഡ്ജർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഹെഡ്ജറുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നതിന് പിന്നിലുള്ള മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു റിഡ്യൂസ് ദ റിസ്ക് ഓർ ടു കവർ ദ റിസ്ക് അവരുടെ ഇൻസ്ട്രുമെൻറ്റിന് വരുന്ന എന്തായാലും നമുക്കറിയാം ആ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് സബ്ജെക്ട് ടു റിസ്ക്കാണ് വളരെയധികം റിസ്ക് എക്സ്പോസ് ചെയ്യുന്ന ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ റിസ്കിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹെഡ്ജസ് വൈ ദേ ആർ എൻ്ററിങ് ടു ഡെറിവേറ്റീവ് മാർക്കറ്റ് ദ ആൻസർ ഈസ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് കവറിങ് ഓർ റിഡ്യൂസിങ് പ്രൈസ് റിസ്ക് അവരെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഒരു കോൺട്രാക്റ്റിൽ അവരിപ്പം ഒന്നിക്കിൽ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്റ്റിലായിരിക്കും അവരെന്റർ ചെയ്തിട്ടുണ്ടാവുക അവർ ഈയൊരു കോൺട്രാക്ട് റെഡ്യൂ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കോൺട്രാക്ട് കൂടി ഇപ്പോഴെന്ത് ഇപ്പം സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്റ്റാണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് എന്ത് ചെയ്യും അവർ എൻറ്റർ ചെയ്യും അപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കോൺട്രാക്റ്റിൽ കൂടി അവർ എൻറ്റർ ചെയ്യും അപ്പം അങ്ങനെയാണ് അവരെന്തെയ്യുന്നില്ല അവർ റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റിംഗ് ദ പൊസിഷൻ എന്നുള്ളതാണ് അവരിപ്പോൾ ഓൾറെഡി അവർ ബൈ ചെയ്യാനുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലാണ് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അതേ സെക്യൂരിറ്റീസ് അതേ ക്വാണ്ടിറ്റി വെച്ചിട്ട് മറ്റൊരു പാർട്ടീൻ്റെ അടുത്ത് നിന്ന് സെയിൽ ചെയ്യാനുള്ള സെക്യൂരിറ്റി അപ്പോൾ ഒരാൾക്ക് തന്നെ ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ ബൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ നിന്ന് അയാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ആ നഷ്ടം എന്ത് ചെയ്യാൻ പറ്റും ആ അയാൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ നഷ്ടം എന്ത് ചെയ്യാൻ പറ്റും ആ ട്രാൻസാക്ഷനിലൂടെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് എന്ന് വെച്ചാൽ എക്സാക്ട്ലി എൻറ്ററിങ് ടു ആൻ ഓപ്പോസിറ്റ് പൊസിഷൻ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള പൊസിഷൻസ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ ലോങ് പൊസിഷൻ മീൻസ് ടു ബൈ ഷോർട്ട് പൊസിഷൻ മീൻസ് ടു സെൽ അപ്പോൾ അവരിപ്പോൾ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ചെയ്യും മറ്റൊരു ഷോർട്ട് പൊസിഷൻ കോൺട്രാക്ടിലൂടെ എൻ്റർ ചെയ്യും അവരിപ്പോൾ ഷോർട്ട് പൊസിഷൻ പൊസിഷനാണുള്ളതെങ്കിൽ ലോങ്ങ് പൊസിഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും അവർ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ ഹെഡ്ജേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുന്നത് പർപ്പസ് എന്ന് പറയുന്നത് റിസ്ക് കുറക്കുക അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെഡ്ജേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടി സ്പെക്കുലേറ്റേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും മീന് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്പെക്കുലേറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു എൻറ്ററിങ് ടു ഡെറിവേറ്റീവ് മാർക്കറ്റ് ഫോർ മേക്കിംഗ് റിസ്കി പ്രോഫിറ്റ് റിസ്കി പ്രോഫിറ്റ് ആ റിസ്ക് എന്ന് പറയുന്ന ടേമിൽ അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ബൈ ടേക്കിങ് റിസ്ക്കാണ് അവർ ഒരുപാട് റിസ്ക്കുകൾ ഏറ്റെടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ലതാണ് ശരിക്കും ഈ സ്പെക്കുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവരെപ്പോഴും അങ്ങനെ പ്രൈസിൽ ഒരു ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈസ് കൂടും ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൈസ് കുറയും എന്നനുസരിച്ചിട്ട് അവർ ഡീൽ ചെയ്യുന്നതാണ് സോ മറ്റൊരു എക്സാക്ട് മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു മേക്സ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് പ്രൈസ് ഡിഫറൻസസ് ഓഫ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസിൽ വരുന്ന പ്രൈസ് ഡിഫറൻസസിലൂടെ ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികം ഡൗട്ട് ഉണ്ടാകും എങ്ങനെയാണ് അവർ പ്രൈസ് ഡിഫറൻസിലൂടെ എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഇത് റിസ്ക് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു റിസ്കി ആണ് എന്തുകൊണ്ടാണ് റിസ്ക് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അവരുടെ ഒരു ഫോർകാസ്റ്റിങ്ങിൻ്റെ ബേസിലാണ് അവർ തീരുമാനം എടുക്കുന്നത് ഒരു സയൻറ്റിഫിക് വേയല്ല നമുക്കറിയാം നമ്മളെ ഒരു എക്സ്പെക്റ്റേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്യൂച്ചർ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴും ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ആ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ഇപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു അതായത് നാളെ എനിക്കിപ്പം ഫ്യൂച്ചറിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടാനുണ്ട് എന്ന് പറഞ്ഞ അവരൊരു എസ്റ്റിമേഷൻ എത്തിക്കാൻ അവരെന്ത് ചെയ്യും ഇപ്പം കുറച്ച് സെക്യൂരിറ്റീസ് വാങ്ങി വെക്കും എന്താ അവർക്ക് അവർക്കുള്ള അഡ്വാൻറ്റേജ് ഇപ്പോഴും സെക്യൂരിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ മാർക്കറ്റിൽ കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവിടെ ഒരു റിസ്ക് ഉണ്ട് അവരൊരു എക്സ്പെക്ടേഷൻ മാത്രമാണ് പ്രൈസ് കൂടുന്നുള്ളത് ഇൻ കേസ് ഫ്യൂച്ചറിൽ അത് നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ലോസും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അവർ റിസ്കി പ്രോഫിറ്റ് അവരുടെ ഒരു എക്സ് എക്സ്പെക്ടേഷൻ ഓർ ആൻറ്റസിപ്ടേഷൻ്റെ ബേസിലാണ് അവർ എന്ത് ചെയ്യുന്നത് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ എഡ്ജസിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് ഓപ്പോസിറ്റ് കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയൊണ്ടാണ് പക്ഷെ അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റ് വേണ്ട അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷെ ഇവരെ സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ റിസ്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ എയിം റിസ്ക് കവർ ചെയ്യാന്നുള്ളതല്ല റിസ്ക് ഈ റിസ്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ എയിം എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് ഈസ് ആർബിട്രേജറും സ്പെക്കുലേറ്റേഴ്സിനെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് പറയുന്ന സമയത്ത് റിസ്കി റിസ്ക്കി ആയിരുന്നു പക്ഷേ ആർബിട്രേജർ എന്ന് പറയുന്നത് റിസ്ക്ലെസ് പ്രോഫിറ്റാണ് റിസ്ക് എടുക്കാതെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പാർട്ടിനാണ് ആർബിട്രേജർ എന്ന് പറയാം അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് സ്പെക്കുലേറ്റേഴ്സ് ആയാലും ആർബിട്രേജർ ആയാലും രണ്ടാൾക്കാരും ഇതിൽ വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ വ്യത്യാസമാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത് റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ റിസ്ക്ലെസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർബിട്രേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നേരത്തെ സ്പെക്കുലേറ്റേഴ്സിനെ പറഞ്ഞത് സ്പെക്കുലേറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹൂ മേക്സ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് പ്രൈസ് ഡിഫറൻസ് ഓഫ് ദി സെക്യൂരിറ്റീസ് എന്നായിരുന്നു പക്ഷേ ഇവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർബിട്രേജേസ് ആർ ദി പേഴ്സൺസ് ഹു ബൈ സെക്യൂരിറ്റീസ് ഫ്രം എ മാർക്കറ്റ് വെർ പ്രൈസ് ഈസ് ലോവർ ആൻഡ് സെൽ ദി സെക്യൂരിറ്റീസ് ഇൻ എ മാർക്കറ്റ് വെർ ദി പ്രൈസ് ഈസ് ഹയർ അതായത് നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റിലും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ഒരു മാർക്കറ്റിൽ കൂടുതലായിരിക്കും മറ്റൊരു മാർക്കറ്റിൽ കുറവായിരിക്കും ഇവരെന്താ ചെയ്യാമെന്നു വെച്ചാൽ പ്രൈസ് കുറഞ്ഞ മാർക്കറ്റിൽ നിന്ന് സെയിം സെക്യൂരിറ്റീസ് ആയിരിക്കും പ്രൈസ് കുറഞ്ഞ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യും എന്നിട്ട് പ്രൈസ് കൂടിയ മാർക്കറ്റിൽ പോയിട്ട് സെയിൽ ചെയ്യും ഇതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കറണ്ട് ആയിട്ട് നടക്കുന്നതാണ് എവിടെയാണോ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കുറവ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും എവിടെയാണോ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടുതൽ അവിടെ പോയിട്ട് സെയിൽ ചെയ്യും ഇതിന് വലിയ റിസ്ക് ഒന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ആർബിട്രേജർ എന്ന് പറയുന്നത് റിസ്ക്ലെസ് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ബേസിക്കലി സ്പെക്കുലേഷനും അതേപോലെ ആർബിട്രേജും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് മറ്റേ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ സ്പെക്കുലേറ്റേഴ്സിനെ പ്രധാനമായിട്ടും പറയാം റിസ്ക് ലവേഴ്സ് എന്നുള്ളതാണ് പക്ഷെ എന്ന് പറയുന്ന റിസ്ക് എടുക്കാൻ റെഡിയില്ല റിസ്ക് അവേഴ്സ് എന്നാണ് പറയാം അവേഴ്സ് എ വി ആർ എസ് ഇ ഓക്കെ ഇത്രയാണ് നമുക്ക് പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോ കൂടി നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ അതായത് ഹൂസ് എ ഹെഡ്ജർ ഹൂസ് എ സ്പെക്കുലേറ്റീവ്സ് ആൻഡ് ഹൂസ് എ ആർബിട്രേജർ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസസ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലാണ്ട് വെറുതെ ഇത് മൂന്നും എന്താണെന്ന് മനസ്സിലാക്കിയാൽ പോരാ ഇത് മൂന്നും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്താണെന്നുള്ളതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐ ഹോപ്പ് ഓൾ ഓഫ് യു Understand the topic. If you have any doubts regarding this topic, you can contact me. Thank you.